ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സവിതാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്സഡ് സ്പ്രൗട്ട്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കടായി ചൂടാകാനായി വെച്ചിട്ടുണ്ട് കടായി ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കിയിട്ട് വരാം അതിലേക്കായി ഞാനിവിടെ ഒരു ഒരു പിടി തേങ്ങ ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു എട്ട് മുതൽ പത്ത് വരെ അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം ഒരുപാട് അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കടായി ഇവിടെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും ഇട്ട് അത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന മസാലയാണ് മസാല ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണ സെപ്പറേറ്റ് ആയി വരുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം എണ്ണ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെയും ഗരം മസാലയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് പച്ചമുളക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് പ്രൗഡ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മിക്സ് പ്രൗഡ്സ് ആണ് ചേർക്കാൻ പോകുന്നത് ഇത് ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പാണിത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം ഇനിയിപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിൽ വരുന്നത് വരെ മാത്രം നമ്മളിതിനെ വേവിച്ചെടുക്കുക ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ മിക്സ് പ്രൗട്ട്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മിക്സ് പ്രൗട്ട്സിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ